ഞങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഇവിടുത്തെ വില വിവര പട്ടികയാണ്. ഇവിടെ നോക്കിക്കേ, എല്ലാം ഈ വിലയിൽ തന്നെയാണ് ഇപ്പോഴും ഇവിടെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത്. കൊഞ്ചുതോരൻ 60 രൂപ, കണവ റോസ്റ്റ് 60 രൂപ, പിന്നെ അതുപോലെ തന്നെ കക്ക റോസ്റ്റ് 60 രൂപ, ഞണ്ട് റോസ്റ്റ് 60 രൂപ, അങ്ങനെ എല്ലാം 60 രൂപ ആ ഒരു റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. രാവിലെ നല്ല വാഴയിലയിൽ നല്ല വെള്ളപ്പവും ദോശയും ഇഡലിയും പുട്ടും ഒക്കെ കിട്ടുന്ന കുഞ്ഞൊരു ഹോട്ടല്, 5 ഉമ്മമാര് ചേർന്ന് നടത്തുന്ന കൊല്ലത്തെ ഹോട്ടലാണ് ഞങ്ങളിന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. നമ്മുടെ കൊല്ലം തട്ടാമലയിൽ നിന്നും അകത്തോട്ട് കയറുന്ന വഴിക്കാണ് ഈ 5 ഉമ്മമാരുടെ ചെറിയൊരു സംരംഭം. കൊറോണ ടൈമിൽ ആരംഭിച്ചതാണ് കേട്ടോ. എന്നാലും ഇവിടുത്തെ രുചിവിശേഷങ്ങൾ നമുക്കും കൂടെ ഒന്ന് പരിചയപ്പെടാം, നിങ്ങളും പോരാ. 5 ഉമ്മമാരിലെ ഏറ്റവും മൂത്തുമ്മ ഇതാണ് കേട്ടോ. ആള് പ്രവാസിയായിരുന്നു കേട്ടോ, ഗൾഫിലൊക്കെ കറങ്ങിയിട്ട് ഇപ്പം കാലിനൊരു ഓപ്പറേഷൻ ആയിട്ട് നാട്ടിൽ വന്നയാ. മക്കളുമാര് 4 പേരും കൂടെ പിടിച്ച് ഹോട്ടലിലെ ഇരുത്തി അല്ലേ? 2 പേരേ ഉള്ളൂ. ആ ബാക്കി എല്ലാം ബന്ധുക്കളാ. പുറത്തുനിന്നുള്ള ആരും ഞങ്ങൾ എടുക്കാറില്ല കേട്ടോ. ഞങ്ങള് മതിയല്ലോ. മതിയല്ലോ. നിങ്ങള് മൊത്തത്തിൽ 5 പെണ്ണുങ്ങള്, 2 മക്കളും, 2 മക്കളും എന്റെ നാത്തൂനും അവളും. എനിക്ക് വയ്യ, എല്ലാരും കൂടെ ചേർന്ന് 5 ഉമ്മമാരും കൂടെ തകർക്കുക. അതെ, അന്നേരം ഈ മസ്കറ്റ് തിരിച്ചു പോവോ? ഇനി പോണം പോണം. അയ്യോ ചതി ചതി, അന്ന് ബാക്കിയുള്ളവർ എന്തായി? അതൊക്കെ ഇവിടെ അതൊക്കെ ഒരു പരിമിതത്തിലാക്കിട്ടേ പോകുന്നു. ഉമ്മിച്ച, പിന്നെ എന്തൊക്കെയാ നമ്മുടെ ഭക്ഷണങ്ങൾ എന്നൊന്ന് പറയോ. രാവിലെ എന്തൊക്കെയാണ് ഉള്ളത് ഭക്ഷണങ്ങൾ? ഇഡലി, ദോശ, സാമ്പാർ, മുട്ടക്കറി, പിന്നെ കടലക്കറി, കിഴങ്ങ് കറി, അപ്പം, പിന്നെ ഇടിയപ്പം, എല്ലാ വിഭവങ്ങളും. പേര് ചോദിച്ചില്ല. ഫാത്തിമ. ഫാത്തിമ, അന്നേരം ഈ പത്തിരി ഇല്ലേ ഉമ്മിച്ച? പത്തിരി ആരും കഴിക്കത്തില്ല ഇവിടെ. ആണോ? അതുകൊണ്ടാ പത്തിരി ഇല്ലാത്ത. ഉച്ചയാകുമ്പോ ഊണും ഉണ്ട്. ഉച്ചക്ക് ഊണ്, ഊണും ഊണ്, എല്ലാം. ബിരിയാണി ഉണ്ട്. ബിരിയാണി ഉണ്ട്. ബിരിയാണി വേണമെന്നവർക്ക് വെച്ചു കൊടുക്കും. ഞാൻ വെച്ചു കൊടുക്കും. ഉമ്മിച്ച വെച്ചു കൊടുക്കുന്നത്? അത് മസ്കറ്റ് സ്പെഷ്യൽ ബിരിയാണി. കബ്ഷ, മജ്ബൂസ്, കബൂളി. നമ്മൾ കേക്കാത്ത പേരൊക്കെ പറഞ്ഞുണ്ടോ? കബൂളി, ചിക്കൻ ഫ്രൈ, കബാബ്, എന്ത് സാധനം വേണമെങ്കിലും ചാക്കിനകത്ത് കേട്ട് നിറച്ചി, എന്ത് സാധനം നേരത്തെ ഒന്ന് പറയണോ? അല്ലേ, എന്തെങ്കിലും വേണമെങ്കിൽ, എന്ത് വേണമെങ്കിലും നേരത്തെ പറയണോ? എന്തായാലും ഉമ്മിച്ച ഈ സ്ഥലം കറക്റ്റ് പറയാമോ? ഈ സ്ഥലം തട്ടാമല പള്ളിക്ക് തൊട്ടടുത്ത്. അതായത് കൊല്ലം ജില്ലയിൽ തട്ടാമല പള്ളിക്ക്, തട്ടാമല പള്ളിക്ക് തൊട്ടടുത്ത് വാഴയിലയിൽ ഊണ്. വാഴയിലയിൽ ഊണ്, അതാണ് നമ്മുടെ കടയുടെ പേര്. ഇത് വീട് തന്നെ അല്ലേ? നമ്മുടെ വീടാ. വീടാണ്. വീടാ. നമ്മളെ വീടല്ല മക്കളെ, നമ്മളെ വീട് അപ്പുറത്താണ്. നമ്മള് വാടകയ്ക്ക് എടുത്ത്. അഞ്ചു പേരും കൂടെ നല്ല രസമായിരിക്കും. ഞങ്ങളൊന്ന് കഴിച്ചോ കിട്ടുമ്പോ. ശരി മക്കളെ, കഴിച്ചോ. ശരി ശരി, ഉമ്മന്റെ പരിപാടി നടക്കട്ടെ എന്തായാലും. അതെ, ഉമ്മിച്ചായി 4 ഇത്തമാരും വിളമ്പുന്ന കുഞ്ഞി ഹോട്ടലിലെ ഭക്ഷണ വിഭവങ്ങളാണ് നമുക്കിവിടെ നിരത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. പുട്ടുണ്ട്, അതിന് കോമ്പിനേഷൻ ആയിട്ട് പപ്പടവും ഉണ്ട്, മുട്ടക്കറിയും ഉണ്ട് കേട്ടോ. ദാണ്ടേ, വാഴയിലയിൽ നല്ല വെള്ളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കിഴങ്ങറി വേണമെങ്കിൽ കിഴങ്ങറി ആയിട്ട് കഴിക്കാം, ബീഫ് കറി വേണമെങ്കിൽ ബീഫ് കറി ആയിട്ടും കഴിക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കടലക്കറിയും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം ഒരു 8 രൂപ, 10 രൂപ, 25 രൂപ, ഇത്രയും റേഞ്ചിലാണ് ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം വരുന്നത്. ഉച്ചയ്ക്കത്തെ ഊണാണെങ്കിൽ തന്നെ ഏകദേശം 60 രൂപ, പാഴ്സലാണെങ്കിൽ മാത്രമാണ് 70 രൂപയ്ക്ക് കൊടുക്കുന്നത്. പുട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പത്തിനാണ് ഫേമസ് കൂടുതലെങ്കിലും പുട്ട് ഒട്ടും താഴെയല്ല അല്ലേ? രണ്ടും കൂടെ തമ്മിൽ ഒരു മത്സരമാണെന്ന് തോന്നുന്നല്ലേ? കഴിച്ചു നോക്കുമ്പോൾ അറിയാം ഇതെങ്ങനത്തെ പുട്ടാണെന്ന്. ആണ്ട് ഇത്താമാര് വന്നിരുന്ന് പറയുന്നു, ഉമ്മിച്ചയും പറയുന്നു. നമുക്ക് ആദ്യം ഒരു ലേശം പുട്ടൊന്ന് എടുത്തിട്ട് അതിങ്ങോട്ട് വെച്ച് സൈഡിലോട്ട് കയറുന്നത്. എല്ലാം വാഴയിലാണ് തരുന്നത് കേട്ടോ. പ്ലേറ്റിനകത്ത് വാഴയിൽ വെച്ച് നല്ല സോഫ്റ്റ് പുട്ടാണ്. ആണ്ട് കണ്ടില്ലേ, സോഫ്റ്റ് പുട്ടാണ്. ബീഫായിരിക്കും മുട്ടിൻ്റെ കൂടെ ഏറ്റവും നല്ലത് അല്ലേ ഉമ്മിച്ചോ? ആണേ, ബീഫൊക്കെ 80 രൂപ റേഞ്ചാണ് കേട്ടോ. ബീഫാണെങ്കിലും എല്ലാവർക്കും ഇങ്ങനെ വാഴയിലല്ലേ നമ്മൾ കൊടുക്കുന്നത്. കണ്ട ആണ്ടേ, പുട്ട് നല്ല ബീഫും ഒക്കെ ആയിട്ട് രാവിലെ പിടിച്ചെന്ന് പിടിക്കുന്ന പിടിയുണ്ടല്ലോ. പിന്നെ ഇനി ബീഫ് വേണ്ടെന്നുണ്ടെങ്കിൽ കിഴങ്ങ് കറിയും കടലക്കറിയും ഉണ്ട് കേട്ടോ. രാവിലെ ഇനി ബീഫൊന്നും വേണ്ട, കടലക്കറിയോ കിഴങ്ങ് കറിയോ മതി. അത് ഇവിടെ ഉണ്ട്. ഇതാണ്ടേ, ഞെരുപ്പ് സാധനം കേട്ടോ, കലകി അടിപൊളി സാധനം കേട്ടോ. ബീഫ് സൂപ്പർ, പുട്ട് അടിപൊളി പുട്ട്, നല്ല സോഫ്റ്റ് പുട്ട് കേട്ടോ. ആ ഇതിലേക്ക് അല്പം പപ്പടം പൊടിച്ചൊന്ന് ചേർക്കാം. പപ്പടം കൂടെ ഞെവടി
പുട്ടിനകത്ത് ബീഫും ബീഫിൻ്റെ ഗ്രേവിയും കൂടെ മിക്സ് ചെയ്ത് അതിലേക്ക് ഇതേ ബീഫിൻ്റെ നല്ല വലിയൊരു കഷ്ണം, നല്ല സോഫ്റ്റ് ബീഫാണ് കേട്ടോ, അങ്ങോട്ട് എടുത്ത് വെക്കുക, ഇങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇതേ പപ്പടം കൂടെ വന്നപ്പം ഇച്ചിലൂടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അല്ല രാവിലെ 6:30 തുടങ്ങുന്നത് കേട്ടോ ഉമ്മമാരും, ഏകദേശം ഒരു 10 മണി വരെ ഈ ഒരു പുട്ടും 10-11 മണി വരെ പുട്ടും അപ്പവും ഒക്കെ കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ സാധാരണ ദിവസങ്ങളിൽ ദോശയുണ്ട് ഇഡ്ഡലിയും ഉണ്ട് കേട്ടോ. അപ്പവും വാഴയിലാണ് വിളമ്പ് വെച്ചിരിക്കുന്നത്. അപ്പത്തിന് നമുക്ക് മുട്ടക്കറി തന്നെ കഴിച്ചു നോക്കാം. ആ കിഴങ്ങറിയും കഴിക്കണം ഉമ്മച്ച, അത് പ്രത്യേകം എടുത്ത് പറഞ്ഞു കേട്ടോ. ഇവിടുത്തെ കിഴങ്ങറി കിഴങ്ങ് സ്റ്റൂ ആണെന്ന് തോന്നുന്നല്ലോ, സ്റ്റൂ. അപ്പം ഒന്നെടുത്ത് നമുക്ക് അല്പം കിഴങ്ങിൻ്റെ സ്റ്റൂവും കൂടെ, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്നതല്ലേ. തേങ്ങാപ്പാൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ലോണം അപ്പം ഒന്ന് മുക്കിയെടുക്കുക, അതിൻ്റെ കിഴങ്ങിൻ്റെ പീസ് ഒന്ന് വെക്കുക. അതെ സൂപ്പർ കിഴങ്ങറി. ഇനി അപ്പം മുട്ടയും ആ നോക്കണം വേണ്ടേ. അപ്പം മുട്ടക്കറിയും കൂടെ കഴിച്ചു നോക്കാം. അതിന് മുട്ടയുടെ തന്നെ ഗ്രേവി നമുക്കൊന്ന് എടുക്കുക. അതിലേക്ക് മുട്ട പൊട്ടിച്ചൊന്ന് വെക്കുക, ഒന്ന് പൊതിയുക. എന്നിട്ടതേ സൂപ്പർ. കറികളാണെങ്കിലും അപ്പമാണെങ്കിലും പുട്ടാണെങ്കിലും കഴിച്ച എല്ലാ ഐറ്റവും ഒന്നിനൊന്നിനും മെച്ചം കേട്ടോ. കൂട്ടത്തിൽ നല്ല കിടിലെ ഒരു സുലൈമാനിയുണ്ട്. എന്തായാലും നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൊല്ലം ജില്ലയിൽ പള്ളിമുക്ക് കഴിഞ്ഞ് തട്ടാമല ജംഗ്ഷനുണ്ട്, അവിടെ KTMൻ്റെ ഒരു ഷോറൂമുണ്ട്. ആ ഷോറൂമിനോട് ചേർന്ന് തന്നെ വടക്കോട്ടൊരു റോഡ് കാണാം. ആ വടക്ക് റോഡിലോട്ട് ചേർന്ന് തന്നെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട്, പ്രഭാത ഭക്ഷണം അല്ലേ, വാടയിലെ ലൂണ്. ആ ഒരു ബോർഡിൻ്റെ അടുത്തുനിന്ന് നേരെ അങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഒരു 3-4 വീടിന് അപ്പുറമാണ് ഈ ഒരു ഉമ്മിച്ചായും 4 ഇത്തമാരും നടത്തുന്ന ഈ ഒരു ചെറിയ സംരംഭം നടന്നു പോകുന്നത്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ രുചികരമായിട്ടുള്ള അടിപൊളി ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കിക്കൊണ്ട് പോകാം. എന്തായാലും കഴിച്ചു നോക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അതിന് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. ബൈ ബൈ.